അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാത്ത് ലാബ് സംവിധാനം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് ജയരാജ പറഞ്ഞു. ഹൃദ്രോഗ രംഗത്തെ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി കാത്ത് ലാബ് സംവിധാനം ആശുപത്രിയിൽ ഒരുക്കുമെന്നും എം എൽ എ പറഞ്ഞു. കൂടാതെ ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി. അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച നിരവധി പരാതികളാണ് ഉയരുന്നത്. ഇതിനിടയിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്ത് ലാബ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വാർത്തകൾ പരന്നത്. ഇത് നിഷേധിച്ചാണ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് ജയരാജ രംഗത്തെത്തിയത്. അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്ത് ലാബ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും അങ്ങനെയൊരു തീരുമാനം ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ലെന്നും എം എൽ എ വ്യക്തമാക്കി. അടിമാലിയിലേക്ക് അനുവദിച്ചിട്ടുള്ള കാത്ത് ലാബ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാർത്ത നിരന്തരം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇത് വാസ്തവവിരുദ്ധമാണ്. അങ്ങനൊരു തീരുമാനവും ഒരു ഘട്ടത്തിലും ആരും എടുത്തിട്ടില്ല. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ഇതാ എനിക്ക് നേരെ പുറയിൽ നിൽക്കുന്ന 12.5 കോടിയുടെ കിഫ്ബിയുടെ കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് കാത്ത് ലാബ് പണിതിരിക്കുന്നത്. കാത്ത് ലാബ് അനുവദിച്ചപ്പോൾ അന്ന് 3 കോടി രൂപയ്ക്ക് മേലിലാണ് ഗവൺമെൻറ് അനുവദിച്ചത്. 3.39 കോടി രൂപ 3.9 കോടി രൂപ അനുവദിച്ചിരുന്നു. 2 കോടി രൂപയ്ക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്, കാത്ത് ലാബിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് CCU വേണ്ടിയിട്ട് KMCLന് ബാക്കി തുക കൈമാറിയിട്ടുണ്ട്. ICU സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസിന് വേണ്ടിയിട്ട് ബാക്കി തുക കൈമാറിയിട്ടുണ്ട്. ഈ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാത്ത് ലാബ് ഇവിടെ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള നിലയ്ക്ക് വാർത്തകൾ വരുന്നത്. അത് വാസ്തവവിരുദ്ധമാണ്. താലൂക്ക് ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 1ാം പിണറായി സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു. 12.5 കോടിയുടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. അതിൻ്റെ ഏറ്റവും താഴെ നിലയിലാണ് കാത്ത് ലാബിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 3.9 കോടി രൂപയാണ് കാത്ത് ലാബിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾക്കായി തുക കൈമാറിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ബാക്കി തുക കൈമാറിയിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നും ആശുപത്രിയെ സംബന്ധിച്ച വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് വരുന്നതെന്നും എം എൽ എ പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളൊരുക്കി കാത്ത് ലാബ് നിർമ്മിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി അത്യാധുനിക യന്ത്രങ്ങൾ ആവശ്യമായിട്ടുണ്ട്. 9 കോടിയോളം രൂപ ഇതിനായി ആവശ്യമായിട്ടുണ്ട്. ഇതിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിനായി ഇടുക്കി MB 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കാത്ത് ലാബിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു. ഇപ്പോ ഈ കാത്ത് ലാബിന് വേണ്ടിയിട്ട് കാത്ത് മെഷീൻ വേണ്ടിയിട്ട് ഏറ്റവും ആധുനിക സൗകര്യത്തോടുള്ള മെഷീൻ വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ KMCL തന്നെ 9 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 9 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂന്നുള്ളത്. ആ 9 കോടി രൂപ നമ്മൾ എങ്ങനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ പുറയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ബഹുമാനീയനായിട്ടുള്ള MPയുടെ ഒരു വാർത്താസമ്മേളനം കണ്ടത്. 9 കോടി രൂപയും MP കാത്ത് ലാബിന് വേണ്ടി തരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടെ ആ പണം സ്വീകരിക്കാൻ തയ്യാറാണ്. 9 കോടി രൂപ MP തരുവാണെന്നുണ്ടെങ്കിൽ തരട്ടെ, നമുക്ക് ബാക്കി സംവിധാനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ നേരത്തെ മുതൽ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ബാങ്ക്, അതുപോലെ ഡയാലിസിസ് യൂണിറ്റ്, ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുപോലെ ബ്ലഡ് ബാങ്കിനുള്ള പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തീരുന്ന മുറയ്ക്ക് ഓരോരോ സൗകര്യങ്ങളായി ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും MLA പറഞ്ഞു. ഇതിനു പുറമെ ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ദേവികുളം MLA അടിമാലിയിൽ മീഡിയ നെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ അടിമാലി.